ഇനി ഒരു കയ്യിലുള്ളത് പത്മമാണ്. എന്താ ഈ പത്മം? നരൻ വെളുക്കുന്ന കുളത്തിനുള്ളിൽ ചളിക്കുമോളിൽ ചെടിയായി വാഴും തുളഞ്ഞ തണ്ടുള്ളവരാങ്കനപ്പൂ നരൻ്റെ യാഗത്തുകയോതിടുന്നു. ഇതാണ് ഞാൻ ഈ താമരപ്പൂവിൻ്റെ ഒരു പ്രകരണം എഴുതിയതിൽ തുടങ്ങിയിട്ടുള്ള ശ്ലോകം. നരൻ വെളുക്കുന്ന കുളത്തിനുള്ളിൽ, നരൻ കുളിച്ച് വെളുപ്പാവാൻ വേണ്ടി ഒരു കുളത്തിൽ ഇറങ്ങും. അപ്പം നരന് വെളുക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള മാലിന്യം മുഴുവൻ അഴുക്ക് കഴുകി അവിടെ ഇടണം. അപ്പോൾ അത് എവിടെ ഇടുക? കുളത്തിൽ. അതിനാണല്ലോ അവിടെ പോകുന്നത്. പേര് ഞാൻ കുളിച്ച് വൃത്തിയായിന്ന്, മറുഭാഗത്തോ ഞാൻ കുളിച്ചത് കൊണ്ട് കുളം വൃത്തി കെടുത്തിയെന്ന്, അതാരും ചിന്തിക്കാറില്ല. അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് നാം ലോകത്തിൽ കൂടുതലും മാലിന്യമാണ് ഏൽപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ജീവവായു ശ്വസിച്ച് ബാഹ്യജനകം പുറത്തു വിടുമ്പോൾ അതൊരു മാലിന്യമല്ലേ? നാം ഭക്ഷണം കഴിച്ച് മലം വിസർജിക്കുമ്പോൾ അത് മാലിന്യമല്ലേ? വേർപ്പ് മാലിന്യമല്ലേ? തുപ്പൽ മാലിന്യമല്ലേ? മൂക്കുന്നുള്ളത് മാലിന്യമല്ലേ? ചെവിയിൽ നിന്നുള്ളത്, കണ്ണിൽ നിന്നുള്ളത് ഒക്കെ മാലിന്യമല്ലേ? അപ്പം മാലിന്യം ഏൽപ്പിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കുളത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നരൻ ഇങ്ങനെ വെളുക്കാൻ വേണ്ടി തൻ്റെ അഴുക്ക് മുഴുവനും കുളത്തിൽ അങ്ങോട്ട് ഊരി അങ്ങോട്ട് ഇടുമ്പോൾ കുളം എന്ത് ചെയ്യണം? അത് സ്വീകരിക്കാൻ ഒരാൾ വേണ്ടേ? ആ ചളി മുഴുവൻ സ്വീകരിച്ച് ആ ചളിയുടെ മുകളിലാണ് ഒരു താമരച്ചെടി വളർന്ന് ഭംഗിയായി വെള്ളത്തിൻ്റെ മുകളിൽ ചെന്താമരയോ വെളുത്ത താമരയോ ആയി അങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നത് അവിടെ. അപ്പോൾ ആ താമരപ്പൂ കാണുമ്പോൾ മനുഷ്യൻ്റെ ആകത്തുക മുഴുവനും നമുക്ക് മനസ്സിലാക്കാം. എടോ മനുഷ്യ, താൻ തനിക്ക് വെളുക്കാൻ വേണ്ടി എന്നിൽ വന്ന് കുളിച്ച് തൻ്റെ അഴുക്ക് മുഴുവൻ എന്നിലേക്ക് അഴിയിപ്പിച്ച് പോകുന്നുണ്ടല്ലോ. ഞാനും തന്നെ മാതിരിയായാൽ തനിക്ക് പിന്നെ കുളിക്കാൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ അഴുക്ക് മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് അതിനെ ഭംഗിയായിട്ടുള്ളൊരു പുഷ്പമാക്കി തരുന്നു. ഈ ശക്തിയെപ്പറ്റി തനിക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയുണ്ടോ? അതാണ് ഈ താമരപ്പൂവ്. അഴുക്കലക്കിയിട്ടഴകാക്കി മാറ്റാൻ അമർന്നിരിപ്പുള്ളൊരമൂല്യശക്തി കുളത്തിനുള്ളിൽ പതിനിൽപ്പതുണ്ടെന്നനർഘമാം സത്യം അതല്ലോ പത്മം. അപ്പോൾ താമരപ്പൂവ് എന്ന് പറഞ്ഞാൽ താൻ ഊരിയിടുന്ന അഴുക്ക് മുഴുവനും അലക്കി അതിനെ വെടുപ്പാക്കി ഒരു കോട്ടവും കുറയുമില്ലാതെ അതിൻ്റെ മുകളിൽ ഇതാ വളർന്നു വന്ന് ഭംഗിയായിട്ടുള്ളൊരു താമരപ്പൂ, ആകർഷകമായിട്ടുള്ളൊരു താമരപ്പൂ ഇതാ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ശക്തി വെള്ളത്തിൻ്റെ ഉള്ളിലും ലോകത്തിൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് ബുദ്ധിയുള്ള മനുഷ്യ താൻ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹാസ രൂപത്തിലാണത്രേ താമരപ്പൂ അവിടെ ആടി ഒലഞ്ഞു നിൽക്കുന്നത്. മനുഷ്യൻ്റെ വിചാരം എന്താ? നീ ചളിക്ക് മുകളിൽ വളർന്നതാണ്, നിൻ്റെ പൂവ് ഒന്നിനും കൊള്ളില്ല, നീ ഭംഗിയാണ്, കേമിയാണ്, അഴകിയാണെന്ന് നടിച്ചോ, പക്ഷേ ഞാൻ എൻ്റെ തലയിൽ നിന്നെ ചൂടില്ല എന്ന് പറഞ്ഞ് വർജിച്ചു പോവുകയാണ് താമരപ്പൂവിനെ കാണുമ്പോൾ. അപ്പോൾ താമരപ്പൂ എന്ത് തീരുമാനിച്ചു? ഇവൻ്റെ തലയിൽ പോവാൻ എനിക്ക് പറ്റില്ല, വേണ്ടാന്ന്, ഞാൻ അങ്ങനെ സൃഷ്ടികർത്താവിൻ്റെ പാദങ്ങളിൽ ചെന്നണയാം എന്ന് പറഞ്ഞ് താമരപ്പൂവ് ഏറ്റവും വിശേഷം ഈശ്വര പൂജയ്ക്കാണ്. ഒരാളും അത് തലയിൽ ചൂടാറില്ല. നേരെ അത് ദേവാലയങ്ങൾക്കും, പൂജ എവിടെ നടക്കുന്നുണ്ടോ അവിടെയും ചെല്ലും. അവിടെ ചെന്ന് പാദങ്ങളിൽ പൂജിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസാദമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തലയിൽ വയ്ക്കാം, ഇത്രയേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നരൻ വെളുക്കുന്ന കുളത്തിനുള്ളിൽ ചളിക്കുമോളിൽ ചെടിയായി വാഴും തുളഞ്ഞ തണ്ടുള്ളവരാങ്കനപ്പൂ നരൻ്റെ അകത്തുക ഒതിടുന്നു. ഇതാണ് താമരപ്പൂവ്. അപ്പോൾ ഈ ലോകത്തിൽ വലിയ ഒരു ശക്തിയുണ്ട്. എന്താ ആ ശക്തി? ഇവിടെ ആറ്റം ബോംബ് എക്സ്പ്ലോഷനോ പല വിധത്തിലുള്ള മാലിന്യങ്ങളോ, ഇന്ന് ഭൗമമണ്ഡലം മുഴുവനും മലിനമായി കഴിഞ്ഞു. ഭൗമതാപം ക്രമത്തിലധികം വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മുടെ അധിവാസം കൊണ്ട് ഈ ഭൂമി അധിവാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയാലും ഈ ലോകം നമ്മളാൽ മലിനമാക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എങ്ങനെയാണോ ചളിയുടെ ഉള്ളിൽ ഒരു ചെടി മുളച്ച് അത് താമരപ്പൂവായി ഈശ്വരനുള്ള പൂജാപുഷ്പമായി തീരുന്നത്, അതേമാതിരി ഈ ലോകത്തിൽ ഒരു ശക്തിയുണ്ട്. എന്ത് തന്നെ വന്നാലും അതിനെ മുഴുവനും സംലയിപ്പിച്ച് അതിൽ നിന്ന് ക്രിയാത്മകമായിരിക്കുന്ന ഒരു സൗന്ദര്യം രൂപപ്പെടുത്താനുള്ള, കരുപ്പിടിപ്പിക്കാനുള്ള ഒരു ശക്തി എല്ലാ ദിക്കിലും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് താമരപ്പൂവ് കയ്യിൽ വെച്ചിരിക്കുന്നത് മഹാവിഷ്ണു. അപ്പോൾ ശംഖചക്ര ഗദാപാണി ആയിട്ട് നാം ചിത്രീകരിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഇത് നാലും കൂടി ആയാലേ നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥമാവുള്ളൂ, ആരാധനയ്ക്ക് പാത്രവുമാവുള്ളൂ ഭഗവാൻ. വെറും രണ്ട് കൈയും ഒരു ശംഖും ഒരു ഗദയുമായാൽ മതിയാവില്ല, എല്ലാം കൂടി വേണം. മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും
എല്ലാറ്റിനെയും ഒരുപോലെ അവരവർക്കുള്ള വക നൽകി ആകർഷിക്കണം, അതിനെല്ലാറ്റിനും വേണ്ട പോഷകം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിത്രീകരണമാണ് ബെസ്റ്റ് എല്ലാം കൊണ്ടും. കൃഷ്ണവർണം ത്വിഷാകൃഷ്ണം സാംഗോപാംഗ ആസ്ത്രപാർഷദം യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി. ത്രേതായുഗത്തിൽ ശമം ദമം തുടങ്ങിയിട്ടുള്ളതായ സ്വഗതമായ നിഷ്ഠാനിയന്ത്രണങ്ങളിലൂടെയായിരുന്നു ആരാധന. ത്രേതായുഗം വരുമ്പോഴേക്കും യജ്ഞയാഗം തുടങ്ങി. ദ്വാപരയുഗം വരുമ്പോഴേക്കും അതിലും കുറച്ച് വ്യത്യാസം വന്നു, തന്ത്രങ്ങളൊക്കെ കൂടി. ഇവിടെ കലിയുഗം വരുമ്പോഴോ സങ്കീർത്തനപ്രായൈഹി. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയും യജ്ഞയാഗങ്ങളുണ്ട്, പക്ഷേ യജ്ഞയാഗങ്ങൾ വേണ്ടതുപോലെ കഴിക്കാനുള്ള ആൾക്കാരിവിടെ കുറവാണ്. ഇന്ന് വേദം പഠിച്ചവരെത്രയുണ്ട്? നമ്മുടെ വേദത്തിൻ്റെ ഭാഷ ഗ്രഹിക്കുന്നവരെത്ര പേരുണ്ട്? ഇപ്പോഴും ഇവിടെ പലരും നാൾ പറയണ കേട്ടു, വേദം പഠിക്കുന്ന പല ആൾക്കാർ ബ്രാഹ്മണരിവിടെ സംസ്കൃതം വായിക്കാൻ അറിയില്ലാത്ത അവർക്ക് മലയാളത്തിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അറിവിൻ്റെ മേഖല മറ്റൊരു ഭാഗത്ത് നമുക്ക് കൂടിക്കൂടി വരണം. മോഡേൺ ബ്രാഞ്ചസ് ഓഫ് സോ മെനി ബ്രാഞ്ചസ് ഓഫ് നോളജ് ആർ ഇൻക്രീസിങ് മാനിഫോൾഡ്. അതേസമയം നമുക്ക് പ്രധാനപ്പെട്ട ജീവിതത്തിന് ശാന്തിയും സമാധാനവും സൗഭാഗ്യവും നൽകാനുള്ള ആ അറിവിൽ നമ്മൾ പാപ്പരന്മാരാണ് കൂടുതൽ കൂടുതലായി. അപ്പോൾ യജ്ഞൈഹി, യജ്ഞങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, സങ്കീർത്തനപ്രായൈഹി. സങ്കീർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ യജ്ഞയാഗങ്ങൾ. അപ്പോൾ പാട്ടും കൂത്തും നാമജപങ്ങളും പല വിധത്തിലുള്ള നാമാവലികളും എല്ലാം ആയിട്ടുള്ളതാണ്. യജന്തിഹി സുമേധസഹ, വിവേകികൾ ഇങ്ങനെയാണ് യജനം ചെയ്യുന്നത്. യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി കൃഷ്ണവർണം ത്വിഷാകൃഷ്ണം സാംഗോപാംഗ ആസ്ത്രപാർഷദം യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി യജന്തിഹി സുമേധസഹ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് എന്താ? സുമേധസ്സുകളാകണം നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാലം പോലെ മണിക്കൂറുകളോളം ആഴ്ചകളോളം വ്രതമൊക്കെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഈ മോഡേൺ റാറ്റ് റേസ്, റാറ്റ് റേസ് എന്നാണ് ഉദ്യോഗ വൃന്ദം അവരുടെ ഭാഷ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് ശമ്പളമൊക്കെ കൂടുതൽ കൊടുക്കും. നല്ല നല്ല മൾട്ടി നാഷണൽസ് ഉണ്ടല്ലോ, അവരൊക്കെ ഒരാൾക്ക് 10,000 rupees ശമ്പളം എന്ന് വെച്ചാൽ അവർ തുടങ്ങണത് തന്നെ 20,000. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല രസം തോന്നൂല്ലേ? 20,000 10 സ്ഥാനത്ത് ഡബിൾ. അവർക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്? കാലത്തൊരു 8 to 9 എത്തിയാൽ, ഇപ്പം നമ്മുടെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ആൾക്കാർ തന്നെയുണ്ട് അവരുടെ കുടുംബങ്ങളിൽ, രാത്രി ആപ്പീസിൽ തന്നെയാണ് കിടക്കണതെന്ന്, മടങ്ങി വരണില്ല എന്ന്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കും. ശിവാനന്ദൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടാവൻ, IT man രാത്രി പല ദിവസവും 3 വരുള്ളൂ, ചില ദിവസം വരൂല്ല. വല്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ കൂടും. ഇതിപ്പോൾ എന്താ ഇവർക്ക് സംഭവിക്കണത്? മനുഷ്യ ശരീരത്തിന് ഇത്ര ജോലിയെ ചെയ്യാനാവൂ എന്നുണ്ട്. ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്, എത്ര മണിക്കൂറാണ് സാധാരണ ജോലി ചെയ്യാൻ പറ്റുകയെന്ന്. ക്ലിപ്തമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ ജോലി ചെയ്യാമെന്ന്. ഇപ്പോൾ ഇവർക്ക് എല്ലാവരും വോൺ ഔട്ട്, WORN വോൺ ഔട്ട്. അതായത് 15-20 ജോലി ചെയ്യുമ്പോഴേക്കും സ്പോണ്ടിലോസിസായി. എന്താ? ഈ കമ്പ്യൂട്ടറിനെ നോക്കി ഞാനടക്കം ഈ ഇരിപ്പന്നെ, കൊറ്റിപ്പക്ഷിയെ പോലെയുള്ള ഇരിപ്പ്, ഇതാണ് നമുക്ക്. അപ്പം മുതുവേദനിച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ വെറുതെ ഇരിക്കരുത്, അരമണിക്കൂർ കഴിഞ്ഞാൽ എണീക്കണം. ഞാനൊരു സിഗ്നലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, എന്നാലും ആ ജോലിയിലുള്ള വ്യഗ്രത കൊണ്ട് അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ കുറേ എക്സസൈസൊക്കെ എടുത്ത് കുറേ ഭേദമുണ്ട്, കൈയൊക്കെ വേദനിച്ച് കഴിഞ്ഞു. കമ്പ്യൂട്ടറിൽ അരമണിക്കൂർ ജോലി ചെയ്താൽ കാലിൽ നീരും കയ്യിൽ വേദനയും. ഇനി കൂടുതൽ വല്ലതും വേണോ? ലോകം പുരോഗമിച്ചിരിക്കുക. പുരോഗമിച്ച് എങ്ങനെയാണ് ദേഹത്തിനെ നശിപ്പിക്കുന്നത്? വോൺ ഔട്ട് എന്നാണ് ഇപ്പോൾ പറയുക. അതായത് ക്രമാതീതമായിരിക്കുന്ന പ്രയത്നം കൊണ്ട്, പ്രയത്നശാലിത്വം കൊണ്ട് മനുഷ്യർ ഒരു 40-35 അവരുടെ ബലമൊക്കെ തീർന്നു എന്ന് കൊടുക്കണതോ 20,000, 40,000 10 സ്ഥാനത്ത്. ഇപ്പോഴൊക്കെ 100,000+ ശമ്പളം. ഒരു ഓഡിറ്ററുണ്ട്, അദ്ദേഹം പറയാണ്, ഞാൻ വിചാരിച്ചു എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയാവുമെന്ന്. മകൻ MBA ഒക്കെ പഠിച്ചിട്ടിപ്പോൾ അവന് 2,000,000 ശമ്പളം എന്ന്. എനിക്കിവിടെ 100,000 ഒരു കൊല്ലത്തിൽ ലാഭം കിട്ടാനും കൂടി പറ്റില്ല എന്ന്, ഇതാണ് സ്ഥിതി. പക്ഷേ ഇവരൊക്കെ ദേ ഗെറ്റ് വോൺ ഔട്ട്. അതിനെപ്പറ്റി ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മേധാവികളൊക്കെ മേലേക്കടയിൽ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് നടക്കുന്നത്. എന്തിനാ ഞാനിവിടെ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ബുദ്ധി നമുക്കില്ലാതെ പറ്റില്ല. സുമേധസഹ,
നമുക്ക് പഴയ മാതിരി ഒന്നും ചെയ്യാനിപ്പോൾ സാധിക്കുന്നില്ല, ഒന്നിനും സമയമില്ല. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ബുദ്ധി കൊണ്ട് വേണം ചെയ്യാൻ. ആ ബുദ്ധി കൊണ്ടുള്ള യജനമേ ഇപ്പോൾ പറ്റുള്ളൂ. വേദങ്ങളിലേക്ക് വേണ്ടി സമയമോ ബാക്കി ഒന്നിനുമില്ല. ഇപ്പോൾ എല്ലാവർക്കും വലിയ തിരക്കാണ്, റാറ്റ് റേസ് എന്ന് പറഞ്ഞില്ലേ, അതോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള തേജസ് മുഴുവനും അങ്ങോട്ട് ജോലി ചെയ്ത് തീർന്നു പോവുക. 10 കൊല്ലം കൊണ്ട് സാധാരണ ഒരു 25 കൊല്ലം 30 കൊല്ലം ജോലി ചെയ്ത് പെൻഷൻ പറ്റുകയെന്നൊക്കെയാണ്. ഇപ്പോൾ 10 കൊല്ലം ആകുമ്പോഴേക്കൊക്കെ പോയി തീർന്നു. അങ്ങനെയാണ് പലരും. വളരെ സൂക്ഷിച്ചിരിക്കണം, ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ബുദ്ധിയും വിവേകവും മാത്രമേ നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? യജ്ഞൈഹി സങ്കീർത്തന പ്രായൈഹി യജന്തിഹി സുമേധസഹ. നല്ല വിവേകത്തോടുകൂടി എന്നെ യജിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ത്രേതായുഗത്തിലും കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും കൂടി നമ്മൾക്ക് ആ വൈദികം താന്ത്രികം എന്നുള്ള ചടങ്ങിനായിരുന്നു പ്രാധാന്യം. കലിയുഗം വരുമ്പോഴേക്കും ഇവിടെ ആരാധനാ കേന്ദ്രങ്ങളായി. ഭൂമാനന്ദ സ്വാമിജി ഇത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പോണേ? എനിക്ക് ആ കാര്യത്തിൽ ശങ്കയുണ്ടോ? ശങ്കയില്ല, ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു പുതുമയായിട്ട് തോന്നാം. ഇറ്റ് മേ സ്ട്രൈക്ക് യു ആസ് എ റെവല്യൂഷണറി പോയിൻ്റ് ഓഫ് വ്യൂ. വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു നിരീക്ഷണമാകാം ഇത്. ഈ രാമനും കൃഷ്ണനും ആരാ? ശ്രീരാമൻ ത്രേതായുഗത്തിൽ ജനിച്ച ഒരു രാജകുമാരൻ. വാൽമീകി രാമനെ പറ്റി എഴുതിയിട്ടുള്ളത് മുഴുവനും രാജകുമാരനും രാജാവുമായ ഒരു പുരുഷോത്തമനെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ശ്രീരാമൻ ഭഗവാനാണെന്നൊക്കെ. കൃഷ്ണനോ മധുരയിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജനിച്ച് വൃന്ദാവനത്തിൽ ചെന്ന് അമ്മാവൻ്റെ പിടിയിൽപ്പെടാതെ കുട്ടിക്കാലം മുഴുവനും പശുക്കളുടെ വാലും കുളമ്പിലത്തെ പൊടിയുമായി കഴിഞ്ഞ ഒരു കുട്ടിയാണ്. പക്ഷേ കൃഷ്ണൻ്റെ മഹത്വം എന്താ? അമ്പാടിയിലാണ് വളർന്നത്. രാജകീയ സുഖഭോഗങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല, ഒന്നുമില്ല. വേണ്ടതുപോലെ പഠിപ്പിക്കാനോ പഠിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ പ്രതികൂലമായ ചുറ്റുപാടിൽ വളർന്നാലും കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ ഉൾവ്യക്തിത്വത്തിന് ഒരു കോട്ടവും വരാതെ സ്വയം വളർന്നു വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. ആ കൃഷ്ണൻ്റെ വളർച്ചയെ ഒരു മാതൃകയാക്കി തീർത്ത് എമ്മാതിരിയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും നാം ആ പ്രാതികൂല്യത്തിന് അടിമയായി ദുർബലപ്പെട്ടു പോകാതെ അതിനെ ഒരു അവസരവും ഒരു സഹായവുമാക്കിയെടുത്ത് നമ്മുടെ തേജസ്സും ഉൾബലവും വർദ്ധിപ്പിക്കുമെന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു കാര്യമില്ല. കൃഷ്ണൻ എക്കാലത്തേക്കുമുള്ളൊരു മാതൃകയാണ്. ആ കൃഷ്ണനെ നമ്മളിപ്പോൾ സ്തുതിച്ചും ആരാധിച്ചും ബിംബം വെച്ചും ക്ഷേത്രം കെട്ടിയും മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭൂമാനന്ദ സ്വാമിയുടെ മനസ്സിലുള്ള ഒരു സങ്കടം. ഒരു നിലയ്ക്ക് അതിന് എതിർപ്പുമുണ്ട്, എതിർപ്പില്ലെങ്കിലും സങ്കടമുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? അന്നൊന്നും ഈ രാമനെയും കൃഷ്ണനെയും അവർ ആരാധിച്ചില്ല. ഇവിടെ വരുമ്പോഴോ കലിയുഗത്തിൽ രാമനും കൃഷ്ണനും മാത്രമേ ഉള്ളൂ. രാമനെയും കൃഷ്ണനെയും മാറ്റി നിർത്തിയാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഹൈന്ദവ സമാജത്തിൽ ഒന്നും ബാക്കി നിൽക്കില്ല. പക്ഷേ നമുക്ക് ഇവരൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പുള്ള വേദങ്ങളും ഉപനിഷത്തുകളുമുണ്ട്. ആ ഉപനിഷത്തുകൾക്കും വേദങ്ങൾക്കും ഈ രാമനോ കൃഷ്ണനോ എന്ത് തരാൻ സാധിക്കുമോ അവർക്കൊക്കെ ഉറവിടമാണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും. നിങ്ങൾ ധരിക്കുന്നുണ്ടോ പറയുന്നത്? ഉൾക്കൊള്ളുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഇപ്പം എന്താ? രാമൻ കൃഷ്ണൻ എന്ന് രണ്ടാളാ. അവരെ ഞങ്ങൾക്ക് ക്ഷേത്രം കെട്ടി ആരാധിച്ചു. തുളസീദാസ് ഒരു പുസ്തകം എഴുതി, കമ്പരാമായണമുണ്ടായി, കൃത്തികാദാസിൻ്റെ രാമായണമുണ്ടായി. തുളസീദാസ് രാമനെ ഭഗവാൻ മാത്രമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വാൽമീകിയോ അങ്ങനെ പാടില്ല എന്നുള്ള നിർബന്ധക്കാരനായിരുന്നു. എന്തായാലും നമുക്ക് കാണാം. അപ്പം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താ? കരഭാജനൻ ധേയം സദാ പരിഭവഗ്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്ഥിഹം പ്രണതപാല ഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ധേയം സദാ പരിഭവഗ്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം. കലിയുഗത്തിൽ സ്തുതിക്കുകയാണെങ്കിൽ എങ്ങനെ സ്തുതിക്കണം? ശരിയായിട്ട് സ്തുതിക്കേണ്ടത് ഇങ്ങനെയാണ്: ധേയം സദാ പരിഭവഗ്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്ഥിഹം പ്രണതപാല ഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം.
ഞാൻ വന്ദിക്കുന്നു ആരെ? മഹാപുരുഷ, മഹാപുരുഷനായുള്ളവേ, അങ്ങയുടെ ചരണാരവിന്ദത്തെ ഞാൻ വന്ദിക്കുന്നു. ധ്യാനം ചെയ്യേണ്ടത് ആരെയാ? ദാ ഇങ്ങനെയുള്ള ഒരു പുരുഷനെയാണ് ധ്യാനിക്കേണ്ടത്. ആ പുരുഷൻ എങ്ങനത്തെ ആളാ? ധ്യേയം സദാ, എപ്പോഴും ധ്യാനിക്കണം. പരിഭവഗ്നം അഭീഷ്ടദോഹം. നോക്കൂ, ഈ ഓരോരോ വാക്കിൻ്റെ അർത്ഥവും ആശയവും അവ സൂചിപ്പിക്കുന്നതായ ആ വിശേഷ മണ്ഡലമുണ്ടല്ലോ, അത് മുഴുവനും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഇത് തന്നെയാണ് ഭക്തി സാധന. അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ വിധത്തിനുള്ള വിഷമങ്ങൾക്കും പരിഹാരമാകും. ആരെയാ നാം ധ്യാനിക്കുന്നത്? പരിഭവഘ്നം. എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളോ പരിഭവമോ നിഷേധങ്ങളോ എന്തെല്ലാമുണ്ടോ കുണ്ഠിതങ്ങൾ, അതിനെ മുഴുവൻ തീർക്കുന്ന ആൾ. ജീവിതത്തിൽ വല്ല പരാജയവും വന്നിട്ടുണ്ടോ? ആ പരാജയത്തിനെ ഭഗവാന് സമർപ്പിച്ചു നോക്കൂ, ഈശ്വരനെ മനസ്സിൽ നിർത്തി നോക്കൂ, ആ പരാജയം ജയമായി രൂപാന്തരപ്പെടും. എന്തെങ്കിലും അഭാവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എന്താ ഈ അഭാവം? എൻ്റെ ജീവിതം വേണ്ടതുപോലെ വിജയപ്രദമായില്ല, അനുരൂപനായ ഭർത്താവിനെ കിട്ടിയില്ല, അനുരൂപയായ ഭാര്യയില്ല, ഉദ്ദേശമാതിരി കുട്ടികളില്ല, അംഗവൈകല്യമുണ്ട്, ബുദ്ധിമാന്ദ്യമുണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള നിഷേധം നിങ്ങളുടെ മനസ്സിൽ തോന്നാമല്ലോ. ആ നിഷേധങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി തീർക്കുന്ന ഒരു വലിയ കാരുണ്യക്കടലാണ് ഈ പരമ്പൊരുൾ. നിങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്, പക്ഷേ ആ ഭക്തി ഒരു നിധിയായി മാറുന്നില്ല, അല്ലെങ്കിൽ ആയിത്തീരുന്നില്ല. ഭക്തി എല്ലാവർക്കും ഉണ്ട്. ഐ എം വെരി സോറി ദാറ്റ് ഓൾ ഓഫ് യു ആർ ഡിവോട്ടീസ്, ഐ എം ഹാപ്പി അബൌട്ട് ദം, ബട്ട് ഐ എം വെരി സോറി ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ട്രാൻസ്ഫോം ആൻഡ് ഷേപ്പ് യുവർ ഡിവോഷൻ ഇൻ ടു എൻ എനോർമസ് വിഷ് ഈൽഡിംഗ് ട്രഷർ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള അഭീഷ്ടങ്ങളും നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പരമധനമാക്കി തീർക്കാൻ സാധിക്കുന്നില്ല ഭക്തിയെ. എന്നാൽ ഈ ഭക്തിയോ അങ്ങനത്തെ വലിയ ഒരു ധനമാണ്. ന്യൂഡൽഹിയിൽ നമ്മുടെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യനോട് ഞാൻ പറയും, മൈ ഡിയർ ബോയ്, ഐ എം വെരി സോറി ദറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ട്രാൻസ്ഫോം യുവർ ഡിവോഷൻ ഇൻ ടു എ ഗ്രേറ്റ് ആൻഡ് ഇൻഎക്സോസ്റ്റിബിൾ ട്രഷർ. എടുത്താൽ ഒടുങ്ങാത്തൊരു നിധിയാക്കി തീർക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക്. എന്താ കാരണം? ഭഗവാനെ മനസ്സിൽ നിർത്തണം. നിർത്തണമെങ്കിൽ മനസ്സിലുള്ളത് പറ്റുള്ളതൊക്കെ അങ്ങോട്ട് കളയണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വിട്ട് ഈശ്വരനെ മനസ്സിൽ നിർത്തിയാൽ വലിയ നിധിയായി ഭഗവാൻ. അപ്പോൾ എല്ലാ വിധത്തിലുള്ള പരിഭവങ്ങളെയും ഹനിക്കുന്നവനാണ്. അഭീഷ്ടദോഹം. അഭീഷ്ടദോഹം എന്ന് പറഞ്ഞാൽ എന്താ? കാമധേനു എങ്ങനെയാണോ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് കറന്ന് കറന്ന് പാലുപോലെ തരിക, അതുപോലെ മനസ്സിലുള്ള അഭീഷ്ടങ്ങളെ മുഴുവനും നിറവേറ്റുന്നവനാണ് തീർത്ഥാസ്പദം. നമ്മൾ ഓരോ തീർത്ഥങ്ങളിലേക്ക്, തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ആ എല്ലാ തീർത്ഥങ്ങളെയും തീർത്ഥമാക്കി തീർക്കുന്നത് ഈ പരമപുരുഷനാണ്. അപ്പോൾ സർവ്വതീർത്ഥങ്ങൾക്കും ആസ്പദമായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിത നിങ്ങൾ കാതുകൊടത്തങ്ങോട്ട് കേട്ടു, മനസ്സുകൊടത്ത് അതിനെ ഉൾക്കൊണ്ടു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തീർത്ഥത്തിലേക്കും ഒരു സ്ഥാനത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. യസ്നാത ശീതസിതയാ സാധുസംഗമഗംഗയാ കിം തസ്യദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിക്കിമധ്വരൈഹി. ശ്രീരാമനോട് വസിഷ്ഠൻ പറയുകയാണ്, 16 വയസ്സുണ്ട് ശ്രീരാമന്, 18 ദിവസമാണ് ഉപദേശിച്ചത്, ഉദയം മുതൽക്ക് അസ്തമനം വരെ. ആരാണോ ശീതസിതയാ സാധുസംഗമഗംഗയാ സ്നാത, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നതും ബുദ്ധിയെ പ്രബുദ്ധമാക്കി തീർക്കുന്നതുമായ സത്സംഗത്തിൽ ആരാണോ കുളിക്കുന്നത്? ഈ സംപ്രേഷണ മഹാജ്ഞാന സത്രമുണ്ടല്ലോ, ഇത് പ്രേക്ഷകരെ മുഴുവനും അങ്ങനെ കുളിപ്പിക്കാൻ ഉദ്ദേശിച്ച് നടത്തുന്നതാണ്. ഇതിന് വേറെ ഒരു ഉദ്ദേശവുമില്ല, അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കും വേണം വേണ്ടപ്പെട്ടവർക്ക്. യസ്നാത ശീതസിതയാ സാധുസംഗമഗംഗയാ. ആ ഗംഗ എങ്ങനത്തതാ? സാധുസംഗമമാണ് ആ ഗംഗയുടെ സ്വരൂപം. സജ്ജനങ്ങളുമായിട്ടുള്ള ഒരു സംസർഗം, സാധുസംഗമഗംഗയാ. അതിൽ കുളിച്ചിട്ടുള്ള ആളുണ്ടല്ലോ. കിം തസ്യദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. ദാനം, തീർത്ഥസ്ഥാനം, തപസ്, അധ്വരം, ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല, അത്ര ആവശ്യമില്ല.
അപ്പൊ സാധുസംഗമം എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും മീതയാണെന്ന്. അങ്ങനെയുള്ള തീർത്ഥങ്ങൾക്ക് ആസ്പദമായി സർവതീർത്ഥം ഉത്തമതീർത്ഥമായിരിക്കുന്നതും ശിവവിരിഞ്ചിനുതം ശരണ്യം. ത്രിമൂർത്തികൾ മൂന്നാണല്ലോ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അതിൽ ബ്രഹ്മാവും മഹേശ്വരനും രണ്ടു പേരും എപ്പോഴും സ്തുതിക്കുകയാണ് ഈ മഹാവിഷ്ണു ശ്രീഹരി എന്ന് പറയുന്ന ആ പരമപുരുഷനെ. ശരണ്യം, ആർക്ക് എപ്പോൾ വേണമെങ്കിൽ ശരണം പ്രാപിക്കാം. ഇന്നലെ വരെ കുറ്റം പറഞ്ഞു, വിശ്വസിച്ചില്ല, ഇന്നാണ് വിശ്വാസം വന്നത്, ഭക്തി തോന്നിയത് എന്ന് പറഞ്ഞാൽ, അയ്യോ പേടിക്കൊന്നും വേണ്ട, ഇന്നലെ വരെ ഞാൻ ഭഗവാനെ വെറുത്തിട്ടാണല്ലോ നടന്നത്, ഇന്നിപ്പം നീ ഇങ്ങോട്ട് വിളിച്ചാൽ കേൾക്കുമാവോ, പരിഭവം ഉണ്ടാവില്ലേ എന്നൊന്നും വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പോവാം. നിങ്ങൾക്ക് വെറുപ്പ് തോന്നണതും അദ്ദേഹത്തിൻ്റെ മായയിൽപ്പെട്ടിട്ടാണ്, അപ്പോൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ശരണ്യനാണ് എപ്പോഴും, ആപത്തിലും സമ്പത്തിലും ഒക്കെ ശരണ്യനാണ്. ഭൃത്യാർത്ഥിഹം, തൻ്റെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ. ഭക്തനും ഭൃത്യനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഭക്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭക്തന്മാരാ. എല്ലാവരും പറയും, സ്വാമിജി ഞാനൊരു ഭക്തനാട്ടോ, ഞാനൊരു ഭക്തയാട്ടോ. പക്ഷെ നിങ്ങൾ ഭഗവത് ഭൃത്യനാണോ? ഒരു ഭൃത്യൻ എന്താ ചെയ്യുക? യജമാനന് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുസരണത്തോടുകൂടി ചെയ്യുക. യജമാനൻ പറയാതെ തന്നെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുക. അതാണ് ഭൃത്യൻ്റെ സ്വഭാവം. ഇപ്പോൾ ഭീഷ്മരുടെ കാര്യം ഞാൻ പറഞ്ഞു. ശന്തനുവിന് ഒരു മുക്കുവ കന്യകയിൽ കലശലായ പ്രണയം തോന്നി, അതുകൊണ്ട് പരവശനായിരിക്കണമെന്ന് അറിഞ്ഞപ്പോൾ നേരിട്ട് ചോദിച്ചല്ല മനസ്സിലായത്, രാജധാനിയിൽ മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാക്കിയത്. ഉടനെ അദ്ദേഹം ചെന്നു തേരിൽ, എന്നിട്ട് കന്നിയോടല്ല സംസാരിച്ചത്, അച്ഛനോട്. എൻ്റെ അച്ഛന് അങ്ങയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്താണ് തടസ്സം? അച്ഛനത് വളരെ താല്പര്യമാണല്ലോ, പക്ഷെ ഇതാണ് തടസ്സം എന്ന് പറഞ്ഞപ്പോൾ, ശരി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എൻ്റെ കുട്ടി അങ്ങയുടെ മകളിലുണ്ടാവുന്ന കുട്ടിക്ക് തടസ്സമാവുമെന്നുള്ള വിചാരത്തിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചില്ലേ? എന്തിനാ ഞാൻ പറയുന്നത്? ഭൃത്യാർത്ഥിഹം, നിങ്ങളൊക്കെ ഭക്തന്മാരാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഭൃത്യന്മാരാകണം നിങ്ങൾ. ഭൃത്യൻ എന്ന് പറഞ്ഞാൽ യജമാനന് സേവകനായി യജമാനൻ പറഞ്ഞോ പറയാതെയോ വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിഞ്ഞ് അത് നിർവഹിച്ചു കൊടുക്കുന്ന ആളാണ് ഭൃത്യൻ. ഭക്തൻ അതുപോലെയാവണം. ഞാൻ ഈശ്വര ഭക്തനാണ്. അപ്പോൾ ഈശ്വരൻ എന്ത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു? മറ്റുള്ളവരോട് എൻ്റെ സമീപനം എന്താവണം? ലോകത്തിന് ഞാൻ എങ്ങനെ നോക്കിക്കാണണം? ഞാൻ എന്നെ തന്നെ എങ്ങനെ നിരീക്ഷിക്കണം? എന്നിൽ എന്തെല്ലാം നിയന്ത്രണങ്ങളും നിഷ്ഠകളും വരുത്തണം? മനസ്സിന് എത്രത്തോളം ശുദ്ധി വേണം? ഭഗവത് സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ മനസ്സിലാക്കി ഈശ്വരഹിതം നിർവഹിക്കുന്ന ഒരു വ്യക്തി ആയി മാറണം. അപ്പോളേ ഭക്തൻ ഭൃത്യനാവുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ പറയാതെയാണ് ഭീഷ്മൻ അച്ഛൻ്റെ മനോവിഷമം മനസ്സിലാക്കി കന്യകയുടെ പിതാവിൻ്റെ അടുത്ത് സംസാരിച്ച് അവസാനം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് ആകാശം വരെ ഭീഷ്മശബ്ദം മുഴക്കത്തക്ക വിധത്തിൽ ഒരു അഭിനന്ദനമായിരുന്നു അത്. ഒരു അശരീരി ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുല്ലോ അച്ഛന് വേണ്ടിയിട്ടെന്ന്. സാധാരണ നിലയ്ക്ക് വളരെ മോശമാണല്ലോ ഈ എപ്പിസോഡ് കേൾക്കുന്ന തരത്തിൽ. പക്ഷേ ഭീഷ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മഹാത്മാവായി പ്രഖ്യാപിച്ചതാണ് ആ സന്ദർഭം. അതുപോലെ ഭീഷ്മൻ പോലും അച്ഛൻ പറയാതെ അച്ഛൻ്റെ മനോവിഷമം മനസ്സിലാക്കി അത് മാറ്റിക്കൊടുക്കാൻ വേണ്ട നടപടികളെടുത്തു. ഇവിടെ ഭഗവാനെ പറ്റി പറയുക, ഭൃത്യൻ അതേമാതിരി വല്ല ആർത്തികളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഴുവനും ഹനിക്കുന്നവനാണെന്ന്. ഭൃത്യാർത്ഥിഹം പ്രണതപാല ഭവാബ്ധിബോധം. അങ്ങനെയൊക്കെ ആയാലും പ്രണമിച്ചവരെ പാലിക്കുന്നവനാണ്. ആര് പോയി നമസ്കരിച്ച് എപ്പോൾ ശരണം പ്രാപിച്ചോ അവരുടെ പൂർവ്വകഥ ചിന്തിക്കാതെ, പൂർവ്വചരിത്രം ചിന്തിക്കാതെ, ഇന്നലെ വരെ നീ എന്നെ നിന്ദിച്ചില്ലേ അതുകൊണ്ട് കിടക്ക് നരകത്തിൽ കുറച്ചും കൂടിയും എന്ന് പറയില്ല. അപ്പം തന്നെ ആ ആളെ പവിത്രമാക്കി രക്ഷിക്കുന്ന ആൾ. പ്രണതപാല ഭവാബ്ധിബോധം, ഈ ഭവസമുദ്രം എന്ന് പറയുന്നതിന് ഒരു കപ്പലാണ്. അങ്ങനെയുള്ള ആ ചരണാരവിന്ദത്തെ, വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം, കലിയുഗത്തിലുള്ള ഒരു സമീപനം വർണ്ണിക്കുകയാണ്. ഇതിൽ രണ്ട് വാക്കാണ് എൻ്റെ മനസ്സിൽ കുറച്ച് നന്നായി കൊള്ളണത്, നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണമെന്നുണ്ട്. പരിഭവഘ്നം അഭീഷ്ടദോഹം ഭൃത്യാർത്ഥിഹം എന്ന്. മഹാവിഷ്ണുവിനെ ശ്രീഹരിയെ പല വിധത്തിലുള്ള ഗുണങ്ങളും ഭാവങ്ങളും മഹിമകളും മഹാവിഷ്ണുവിനുണ്ട്. അതിൽ മൂന്നെണ്ണമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പരിഭവഘ്നം, എല്ലാ വിധത്തിലുള്ള പരാജയങ്ങളോ നിഷേധങ്ങളോ ഒക്കെ നീക്കി കൊടുക്കുന്ന ആൾ. അഭീഷ്ടങ്ങൾ ഉത്തമമായിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിറവേറ്റി കൊടുക്കുന്നവൻ കാമധേനുവിനെ പോലെ.
ഭൃത്യനായിരിക്കുന്ന ഒരു ഭക്തൻ്റെ ദുഃഖം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി തീർക്കും. ഇതിങ്ങനെ മൂന്ന് ഭാഗം നമ്മൾ പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിനോ അല്ലെങ്കിൽ സമാന ഗ്രന്ഥങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ ഈ കാര്യത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കാനായി ഒരു മാതൃകയോ നമുക്കെപ്പോഴും സ്മരിച്ച് അതിൽ നിന്ന് വളരെയധികം സാന്ത്വനവും ആശയും ഉത്സാഹവും ഊക്കുമെല്ലാം നേടിയെടുക്കാൻ പറ്റിയ തരത്തിൽ എന്തെങ്കിലും ചില സംഭവങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് പോകുന്നതിന് തെറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ആദ്യമായി ധ്രുവചരിതമാണ്. ഇത് ഭാഗവതത്തിൽ പ്രത്യേകമായി ചിത്രീകരിച്ചിട്ടുള്ളതാണ്. മൂന്നാം സ്കന്ധത്തിൽ ധ്രുവൻ്റെ ചരിതം ഭാഗവതത്തിൽ തന്നെയുണ്ട്. ഒരു പക്ഷേ പറഞ്ഞു കാണും, നിങ്ങൾ കേട്ടു കാണും. പക്ഷേ ഭൂമാനന്ദ സ്വാമിജി കുറച്ചൊന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കാം. ധ്രുവചരിതം വളരെ പ്രധാനപ്പെട്ടതാ. ശ്രീമദ് ഭാഗവതം മൂന്ന് ബാലന്മാരെയോ കുമാരന്മാരെയോ ആണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. ഒന്ന് മുനികുമാരൻ, ശമീക മഹർഷിയുടെ പുത്രൻ. അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തതും മകൻ ചത്തപാമ്പിനെ എടുത്ത് അച്ഛൻ്റെ കഴുത്തിലിട്ടത് ആരായാലും ആ ആളെ ജീവനുള്ള സർപ്പം വന്ന് കടിച്ച് ഏഴാം ദിവസം മരിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തില്ലേ, നീ ചെയ്തത് വളരെ അക്രമമായി എന്ന് പറഞ്ഞ് ശാസിക്കുകയാണ് ശമീക മഹർഷി. നമ്മളൊക്കെ നിയന്ത്രണവും നിഷ്ഠയുമായിട്ട് കഴിയേണ്ടവരാണ്, തപോധനന്മാരാണ്. ജീവിച്ചിരിക്കുന്ന ഒരു പാമ്പിനെ അല്ലല്ലോ എടുത്തിട്ടത്, അത് നീ എടുത്തു മാറ്റി അതോടുകൂടി കഴിഞ്ഞു. ആ ആളെ ശപിക്കേണ്ട ആവശ്യം എന്താ? ചെറിയ ഒരു തെറ്റിന് വലിയ ഒരു പാപം, വലിയ ഒരു ശാപം നീ നൽകി, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ശാസിച്ചു. ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നൊരു പാഠമാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ധ്രുവചരിതോ അത് കുറേ വിശേഷപ്പെട്ടതാണ്. അതിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം പറയാം, മുഴുവൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഏകദാ സുരുജേ പുത്രം അങ്കമാരോപ്യലാലയൻ ഉത്തമം നാനുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത തഥാ ചികീർഷമാണന്തം സപത്നാസ്തനയം ധ്രുവം സുരുജി ശൃണ്വതോ രാജ്ഞ സേർഷ്യമാഹാദിഗർവിത നവത്സ നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി ന ഗൃഹീതോ മയായത്വം കുക്ഷാവപി നൃപാത്മജ ബാലോസി ബദനാത്മാനം അന്യസ്ത്രീ ഗർഭസംഭൃതം നൂനം വേദ ഭവാന്യസ്യ ദുർലഭേർത്ഥേ മനോരഥ തപസാരാധ്യപുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം മാതുസ്സപത്ന്യാ സദുരുക്തിവിദ്ധഃ ശ്വസൻരുഷാ ദണ്ഡഹതോ യഥാഹിഹി ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമമാതുഃ പ്രരുദൻ സകാശം. നാലാം സ്കന്ധത്തിലെ എട്ടാം അധ്യായത്തിൽ 9 മുതൽ 14 ശ്ലോകങ്ങൾ വരെയാണ് ഞാനിതുവരെ പറഞ്ഞത്. ഏകദാ സുരുജേഹ പുത്രം അങ്കമാരോപ്യലാലയൻ ഉത്തമം ന അനുരുക്ഷന്തം ധ്രുവം രാജാ ന അഭ്യനന്ദത. ഒരിക്കെ ഉത്താനപാദന് രണ്ട് കുട്ടികളാണ്. അതിന് ധർമ്മപത്നിമാർ രാജ്യമാർ രണ്ടു പേര്, ഒന്ന് സുരുചി പിന്നെ ഒന്ന് സുനീതി. അതിൽ സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ, സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. അങ്ങനെ രണ്ട് കുട്ടികളും രണ്ട് രാജ്യമാരും ഒരു രാജാവും ആ രാജകോലത്തിൽ. ഒരിക്കൽ ഈ സുരുചിയുടെ പുത്രനായിരിക്കുന്ന ഉത്തമനെ അങ്കമാരോപ്യലാലയൻ ഉത്താനപാദൻ അച്ഛൻ എന്ത് ചെയ്തു? മടിയിലിരുത്തി ഉമ്മ വച്ച് തലോടിക്കൊണ്ട് ലാളിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്നു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും ധ്രുവൻ അതേപോലെ ഒരു കുട്ടി തന്നെയാണ്, അതേ രാജാവിന് ജനിച്ചൊരു കുട്ടിയാണ്. അവനും അടുത്തു ചെന്നു, എനിക്കും അച്ഛൻ്റെ മടിയിൽ കയറണം എന്ന് പറഞ്ഞങ്ങനെ. പക്ഷേ രാജാവും സിംഹാസനമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാറി അങ്ങോട്ട് കയറുക പറ്റില്ലല്ലോ, കുറച്ച് പ്രായമായിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് മടിയിലിരുന്നാൽ കൊള്ളാം എന്ന് കണ്ണും മുഖമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വന്നാൽ എന്തു വേണം? അച്ഛൻ ഉത്താനപാദൻ പ്രത്യേകിച്ചും രാജബുദ്ധിയുള്ള ഒരാൾ, എന്തു വേണം? ആ കുട്ടിയെ കുറച്ചൊന്ന് മാറ്റിയിരുത്തി ഈ കുട്ടിയെയും പിടിച്ചിരുത്തി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ലാളിക്കുക, ഇതാണ് എല്ലാ അച്ഛന്മാരും ചെയ്യുക. രണ്ടും തൻ്റെ കുട്ടികളാണല്ലോ. ഒരാൾക്ക് ഒരു തുടയിലിരിക്കാമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റേ തുടയിലും ഇരിക്കാം. അങ്ങനെ വന്ന് കയറണം എന്ന് വിചാരിച്ചു വന്ന ധ്രുവനെ രാജാ ന അഭ്യനന്ദത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദാ ഇങ്ങനെയുള്ള ഉൾപ്പോരും ഈർഷ്യയൊക്കെ ഗൃഹസ്ഥന്മാരുടെ മനസ്സിലൊക്കെ ധാരാളം ഉണ്ടാവും. അതാണ് വേദവ്യാസ മഹർഷി പറയുന്നത്. പറയുന്നത് മഹർഷിയാ, നിങ്ങളാരും എഴുതാൻ കൂട്ടാക്കില്ല. എന്താ, ഒരു ഗൃഹസ്ഥൻ വലിയൊരു ശാസ്ത്രം എഴുതുന്നത് വളരെ കുറവാണ്. എന്താ, അത് എഴുതുന്ന സമയത്ത് ആ പറയുന്ന ദോഷങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുകയും അപ്പോൾ അത് എടുത്തു പറയാനൊരു വിഷമം ഉണ്ടാവും.
അങ്ങനെ എടുത്തു പറയണമെങ്കിൽ അവർ ആ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് അങ്ങോട്ട് ഉയരേണ്ടി വരും, പുതിയൊരു ജന്മം തന്നെ വേണ്ടി വരും. അപ്പോൾ വേദവ്യാസ മഹർഷി പറയുകയാണ്, ദാ അടുത്തു വന്ന് തൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് വിചാരിച്ച് ഉത്സാഹത്തോടുകൂടി വന്നവനെ ഒരക്ഷരം പറയാതെ ഇരിക്കൂ എന്ന് പറയുകയോ വിളിക്കുകയോ ഇരുത്തേ ഒന്നും ചെയ്തില്ലാത്ര തഥാ ചികീർഷമാണന്തം സപത്ന്യാ സ്തനയം ധ്രുവം സുരുചിഹി ശൃണ്വതോ രാജ്ഞ സേർഷ്യം ആഹ അതിഗർവിത. രാജാവ് അഭിനന്ദിച്ചില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് സുരുചി അവിടെ അടുത്തുണ്ടായിരുന്നു. സുരുചി ആ ദൃശ്യം കണ്ടുകൊണ്ട് ദാ ധ്രുവൻ അവിടെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പോയി അവിടെ നിൽക്കുകയാണ്. അച്ഛനത് കൂട്ടാക്കുന്നുമില്ല. ആ അച്ഛനെ കേൾപ്പിച്ചുകൊണ്ട്, തൻ്റെ ഭർത്താവിനെ കേൾപ്പിച്ചുകൊണ്ട് സപത്നിയായിരിക്കുന്ന സുരുചി എന്തു പറയണു? ശൃണ്വതോ രാജ്ഞ സേർഷ്യമാഹ അതിഗർവിത. ഈ പദങ്ങൾക്കൊക്കെ എന്തുമാത്രം ശക്തിയാണെന്നറിയോ? വളരെ ഈർഷ്യയോടുകൂടി അത്യന്തം ഗർവോടുകൂടി പറഞ്ഞു. രാജാവും രാജ്ഞിയുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ആരാ മേലെ? രാജാവാണല്ലോ. ഏതെങ്കിലും ഒരു രാജ്ഞിക്ക് എന്തെങ്കിലും പട്ടമോ പേരോ പ്രതാപമോ ഉണ്ടെങ്കിൽ അത് മിസ്സിസ് രാജാ എന്ന് പറഞ്ഞിട്ടാ, അല്ലാണ്ട് രാജിക്കില്ല. രാജാവിനാണ് അവിടെ സ്ഥാനം. രാജാവിൻ്റെ ഭാര്യ ആരായാലും അത് രാജ്ഞിയായിട്ട് പ്രജകൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് രാജ്ഞി രാജ്യം ഭരിക്കുക, സിംഹാസനത്തിലിരിക്കുക നടക്കില്ല. രാജാവ് പോയാലോ? പോയാലും അവിടെ രാജാവിൻ്റെ മകനാണ് പിന്നെ സ്ഥാനം. അപ്പോൾ രാജ്ഞിക്ക് വാസ്തവത്തിൽ അവിടെ ഒരു സ്ഥാനവും ഇല്ല. എന്നാലും സുരുചി എന്തു ചെയ്തു? അതിഗർവിത, വളരെ ഗർവോടുകൂടി, ധിക്കാരത്തോടുകൂടി, സേർഷ്യമാഹ ഈർഷ്യയോടുകൂടി, മത്സരത്തോടുകൂടി, ആ മൂർഖൻ പാമ്പ് ചീറ്റുന്നത് പോലെ ചീറ്റിക്കൊണ്ടാണത്രേ സംസാരിച്ചത്. എന്താ? ന വത്സ നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി ന ഗൃഹീതോമയായത്തം കുക്ഷാവപി നൃപാത്മജ. എൻ്റെ മോനെ, നിനക്ക് ഈ രാജാവിൻ്റെ മടിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത ഇപ്പം ഇല്ല. അത് സമ്പാദിച്ചിട്ട് വേണം. ഇപ്പം ഇല്ല. ഭവാൻ ആരോടും ന അർഹതി, അവിടെ കയറിയിരിക്കാനുള്ള ഒരു യോഗ്യത, ക്വാളിഫിക്കേഷൻ നിനക്കിപ്പം ഇല്ല. ന ഗൃഹീതോമയായത്തം കുക്ഷാപപി നൃപാത്മജ. അതിനുള്ള കാരണം എന്താണെന്നറിയോ? എൻ്റെ കുക്ഷിയിൽ, എൻ്റെ വയറ്റിൽ, എൻ്റെ ഗർഭപാത്രത്തിൽ അല്ല നീ ഈ ജന്മം കൊണ്ടതെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു രാജ്ഞി സപത്നിയുടെ പുത്രനോട് ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കെ കണ്ടുകൊണ്ടിരിക്കെ പറയുന്ന വാക്കാണ്, നിനക്ക് ആ മടിയിലിരിക്കാനുള്ള അർഹത തന്നെ ഇല്ല, നീ രാജാവിൻ്റെ പുത്രനായിരിക്കാം, പക്ഷേ സുരുചിയുടെ പുത്രനല്ല. ആ മടി സുരുചി പുത്രനുള്ളതാണ്, സുനീതിക്കുടെ പുത്രനുള്ളതല്ല. ഒരു കുട്ടിയോട് ചെറിയമ്മ പറയുന്ന വാക്കാണ്, സ്റ്റെപ്പ് മദർ പറയുന്ന വാക്കാണ്. ന വത്സ നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി ന ഗൃഹീതോമയായത്തം കുക്ഷാവപി നൃപാത്മജ. ഒരു പക്ഷേ നിനക്ക് ഈ കാര്യം അറിയില്ല. എന്ത്? നീ എനിക്കല്ല ജനിച്ചതെന്ന്. ആർക്കും അറിയില്ലല്ലോ നമ്മളെവിടുന്നാ ജനിച്ചതെന്ന്. ബാലോസി ബദനാത്മാനം അന്യസ്ത്രീ ഗർഭസംഭൃതം. നീ കുട്ടിയായതുകൊണ്ട് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ജനിച്ചിരിക്കുന്നത് വേറെയൊരു സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന്, അവിടെ ജന്മം കൊണ്ട് ആ ഗർഭം പോഷിപ്പിച്ച് അവിടെ നിന്ന് പ്രസവിച്ച കുട്ടിയാണെന്ന് നിനക്കറിയില്ല. നൂനം വേദഭവാൻ യസ്യ ദുർലഭേ അർത്ഥേ മനോരഥ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിൻ്റെ ഈ ആശയുണ്ടല്ലോ, ഈ അഭിലാഷം, ഇത് നടക്കാൻ പോകുന്നില്ല. ദുർലഭേ അർത്ഥേ മനോരഥ, നിൻ്റെ മനോരഥം എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള മനോരഥം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഞാൻ ഉള്ളിടത്തോളം കാലം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാജധാനിയാണെങ്കിലും അത് ഗൃഹസ്ഥാശ്രമമാണ്, ഒരു ഗൃഹമാണ്, രാജഗൃഹം. അവിടെ അരങ്ങേറിയിട്ടുള്ള ആ ധിക്കാരവും സാഹസവും ഈർഷ്യയും ആ കണ്ടൂടായ്മയും കുനിഷ്ഠമൊക്കെയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ ഗൃഹങ്ങൾ അങ്ങനെയല്ലാതെ ആവട്ടെ. അതിനു വേണ്ടിയിട്ടൊരു മുന്നറിയിപ്പാണ് വേദവ്യാസ മഹർഷി തരുന്നത്. ബാലോസിപദ ആത്മാനം അന്യസ്ത്രീ ഗർഭസംഭൃതം നൂനം വേദഭവാ അന്യസ്യാ ദുർലഭേർത്ഥേ മനോരഥ തപസാ ആരാധ്യ പുരുഷം. അതിൻ്റെ കൂട്ടത്തിൽ എന്തോ കാരണത്താൻ സുരുചിയുടെ വായിൻ്റെ ഉള്ളിൽ നിന്ന് ചില നല്ല വാക്കുകൾ വന്നു കേട്ടോ. അതിനവരെ അഭിനന്ദിക്കണം. ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ ഇരുന്നവരെ. തപസാ ആരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം.
തപസ്സുകൊണ്ട് ആരാധിക്കണം. ആരെ? പരമപുരുഷനെ. പുരുഷം തപസ ആരാധ്യ തസ്യൈവാനുഗ്രഹേണമേ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി എൻ്റെ ഗർഭത്തിൽ നീ ജന്മം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരം വിട്ടുപോകണം, നീ ചത്തുപോകണം, എന്നിട്ടോ ഉടനെ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരമ്മ സ്റ്റെപ്പ് മദർ പറയുന്നതാ. ഗർഭേത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം, രാജാവിൻ്റെ ആസനം മടിയാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയില്ല. ഇത്രയും പറഞ്ഞു കേട്ട് മാതുസപത്ന സദുരുക്തിവിദ്ധ ശ്വസൻ രുഷ ദണ്ഡഹതോ യഥാഹിഹി ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമ മാതുഹു പ്രരുദൻ സകാശം. സപത്ന്യാഹ മാതുഹു ദുരുക്തിവിദ്ധ. ഓ, എന്തൊരു ശബ്ദ! ദുരുക്തിവിദ്ധ, ദുഷ്ടമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് മനസ്സിനെ ഭേദിച്ചു സുരുചി. ആ സപത്നി എന്തു ചെയ്തു? രാജാവിൻ്റെ മറ്റൊരു ഭാര്യ ആ കൊച്ചു കുട്ടിയുടെ മനസ്സിനെ വേണ്ടാത്തതും ശരിയല്ലാത്തതും പ്രദുഷ്ടവുമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ശരം പിളർക്കുന്ന പോലെ പിളർന്നു. ശ്വസൻ രുഷ ദണ്ഡഹതോ യഥാഹിഹി, ഒരു സർപ്പം അതിനെ വടികൊണ്ട് അടിച്ചു എന്നുണ്ടെങ്കിൽ, അതിന് ക്ഷതമേറ്റാൽ, അതെങ്ങനെയാണോ ദീർഘശ്വാസം വിട്ടുകൊണ്ട് ദ്വേഷ്യത്തോടുകൂടി ഇരിക്കുക, മനുഷ്യന് വടിയെടുക്കാൻ പറ്റും. എനിക്ക് അടുത്ത് വന്നാൽ കൊത്താനേ പറ്റുള്ളൂ, അടുത്ത് ചെല്ലും മുമ്പേ വടിയെടുത്ത് എന്നെ അടിച്ചു കഴിയും. അത് മനുഷ്യൻ്റെ സുപ്പീരിയോറിറ്റിയാണ്, അവൻ്റെ യോഗ്യതയും എന്നേക്കാളും മേലെയാണ്. എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല, പറക്കാനും പറ്റില്ല, വടിയെടുക്കാനും പറ്റില്ല. ദേഷ്യവും വെറുപ്പും നല്ലോണമുണ്ട്. ദണ്ഡഹതോ യഥാഹിഹി, ഒരു സർപ്പമാണ്. വാസ്തവത്തിൽ ഈ സർപ്പങ്ങളൊന്നും മനുഷ്യനെ ഉപദ്രവിക്കാനുള്ളതല്ല. നമ്മൾ ചെന്ന് ചവിട്ടിയേ അടുത്ത് ചെന്നാലേ കുഴപ്പമുണ്ടാക്കുള്ളൂ. അവരവരുടെ പാട്ടിലെ ഇഴജന്തുക്കളാണ്, നമ്മൾ നടജന്തുക്കളാണ്. ഈ നടജന്തുക്കളും ഇഴജന്തുക്കളുമായിട്ട് എന്താ ബന്ധം? അതിനെ വടിയെടുത്ത് അടിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ അടിച്ചപ്പോൾ ദേഷ്യമുണ്ട്, സമ്മതിക്കണമില്ല, അത് സഹിക്കുവയ്യാതെ. ഹിത്വാമിഷന്തം പിതരം സന്നവാചം, ആ വാക്കുകളും വിവരണങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ മാതിരിയുള്ള ദുഷ്ടഗുണങ്ങൾ പോയി കിട്ടുക. ആ ഉത്താനപാതനയൊന്ന് മനസ്സിൽ വിചാരിക്കൂ നിങ്ങൾ, സുരുചിയുടെ വാക്കുകൾ വിചാരിക്കൂ, ആ ധ്രുവൻ്റെ മനോവിഷമം ഒന്ന് വിചാരിക്കൂ, ആ ഉപമയും അലങ്കാരവും പ്രയോഗിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുപോലെ വരരുതേ എന്നൊരു തോന്നൽ തന്നെ വന്നോളൂ. അതേ, ഒരു വീട്ടിൽ നാല് കുടുംബാംഗങ്ങളോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് ലോകം മുഴുവനും പഠിക്കാൻ പറ്റാൻ പോകുന്നില്ല. ആ ലോകത്തിൻ്റെ ചരിത്രം മുഴുവനും പഠിപ്പിക്കാനും ഓതിത്തരാനുമാണ് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു രംഗം നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമോ? ഒരു ശാശ്വത സാഹിത്യമായിട്ടാണ് ഭാരതത്തിൽ ഇത് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ആ ഭാഷ പ്രയോഗം, അതുകൊണ്ട് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, മനുഷ്യ മനസ്സിനെ തന്നെ മഥനം ചെയ്ത് കടഞ്ഞ് അതിലുള്ള ദുർഗുണങ്ങളെ മുഴുവനും പുറത്തു കൊണ്ടുവന്ന് അതിനെ സഗുണമാക്കി തീർക്കാനുള്ള ഒരു മഹാശാശ്വത പ്രസ്ഥാനമാണ് ഈ ഇതിഹാസ സാഹിത്യം, പുരാണ സാഹിത്യം എന്ന് പറഞ്ഞാൽ. ഹിത്വാമിഷന്തം പിതരം സന്നവാചം, സുരുചി ഇത് പറയുമ്പോഴും ഉത്താനപാതന ഒരക്ഷരം ഉണ്ടാതിരിക്കുക. എന്താ ചെയ്യണേ? നിസ്സഹായനായി മിഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഭാര്യ പറയുന്നു, ഭർത്താവ് ഇങ്ങനെ നോക്കണം. സന്നവാചം വല്ലാതെ തളർന്നു, തൊണ്ടയിൽ നിന്നും വായിൽ നിന്നും വാക്കുകളൊന്നും വരണമില്ല. ആ അച്ഛനെയും ആ രംഗത്തെയും വിട്ട് ജഗാമ മാതുഹു പ്രരുദൻ സകാശം. അപ്പോൾ കുട്ടി എന്തു ചെയ്തു? അച്ഛൻ്റെ ആ സാമീപ്യം അവിടെ തന്നെ ആ രംഗം തന്നെ വിട്ട് അമ്മയുടെ അടുക്കിലേക്ക് ഓടിപ്പോയി. എങ്ങനെ? കരഞ്ഞ് അലറിക്കൊണ്ട്. അവിടെ ചെന്നപ്പോൾ സുനീതി കെട്ടിപ്പിടിച്ചു, സമാധാനിപ്പിച്ചു, ഉമ്മ വച്ചു, ഒന്ന് തലോടി തട്ടിയൊക്കെ ചെയ്തു. എന്നിട്ട് ആ സുനീതി പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതാണ് നിങ്ങൾക്കുള്ള ഭാഗവത സന്ദേശം. നിങ്ങളെന്ത് ചെയ്യും? വേഗം ഒരാളെ പറഞ്ഞയക്കും, എന്നിട്ട് കുറച്ച് ടോഫി മേടിക്കും, ആ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും. ടോഫി മേടിച്ച് കൊടുത്താൽ വയറ്റിലേക്ക് പോവും. ആ കുട്ടിയുടെ മനസ്സിനെന്താ നിങ്ങൾ കൊടുക്കുക? അതിന് വല്ലതും ഉണ്ടോ? ഇതാ പറയണത് കേൾക്കൂ.
സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീത സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേയാം ഭാര്യേതി വാ വോഢും ഇടസ്പതിർമാം. അപ്പോഴാണ് ആദ്യമായിട്ട് സുനിധി പറഞ്ഞ് മനസ്സിലാക്കുന്നത്, എൻ്റെ പൊന്നുമോനെ, നിനക്ക് മാത്രമല്ല ഈ ഗതി, ഇതിനേക്കാളും വലിയ ദുർഗതി അനുഭവിച്ചു കൊണ്ടാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത്. സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ, നോക്കൂ ആ സപത്നി സംസാരിക്കുന്നത്, സുരുചി നിന്നോട് പറഞ്ഞില്ലേ അത് അക്ഷരം പ്രതി ശരിയാ, അത് നിനക്ക് ഏറ്റവും ഹിതവുമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ തപസ് ചെയ്ത് പരമപുരുഷനെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം, അപ്പോഴേ നിർവാസനം നിനക്ക് കിട്ടുള്ളൂന്ന്. അത് ശരിയാണ് എൻ്റെ മോനെ. സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീത, ഏറ്റവും ഭാഗ്യഹീനയായ ഞാൻ, എൻ്റെ ഉദരത്തിലാണ് ഞാൻ നിന്നെ ഗ്രഹിച്ചത്. രാജസന്താനം എന്നുള്ളത് ശരിയാ, പക്ഷേ ഭാഗ്യഹീനയായ ഒരു ഭാര്യയിലാണ് ഈ ജന്മം ഉണ്ടായത്, അതാണ് കുഴപ്പം. സ്തന്യേന വൃദ്ധശ്ച, ഞാനാണ് നിനക്ക് മുല തന്ന് വളർത്തിയത്, മുലപ്പാൽ തന്ന് വളർത്തിയത്. ഒരു പക്ഷേ വളർത്തിയത് സുരുചിയാണെങ്കിൽ ഈ കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല. ജനിച്ചത് മാത്രമല്ല സ്തന്യം തന്ന് വളർത്തിയതും ഞാൻ തന്നെയാണ്. വിലജ്ജതേയാം ഭാര്യേതി വാ വോഢുമിടസ്പതിർമാം, ഈ ഞാൻ എങ്ങനത്തവളാണെന്നറിയോ, ഈ സുനീതി എൻ്റെ ഭാര്യയാണ്, എൻ്റെ രാജ്ഞിയാണ് എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല, അതിനിഷ്ടമില്ല. ആ രാജ്ഞിപട്ടം എനിക്ക് തരാൻ നിൻ്റെ അച്ഛൻ രാജാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു വേലപ്പെണ്ണിനെ മാതിരിയാണ് ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത്, ഇത്ര നാളും നീ ഇതറിഞ്ഞില്ല. ഇന്ന് രാജാവിൻ്റെ സമീപനം എനിക്ക് മാത്രമല്ല എന്നെ വിട്ട് നിന്നിലേക്കും വന്നു, അത് കണ്ടതിന് സാക്ഷ്യം വഹിച്ച് അത് പാടില്ല എന്ന് പറഞ്ഞ് ധിക്കരിച്ച് സംസാരിക്കാൻ അവിടെ നിൻ്റെ സ്റ്റെപ്പ് മദറും ഉണ്ടായിരുന്നു, ചെറിയമ്മയും ഉണ്ടായിരുന്നു. ആതിഷ്ടതത്താത വിമത്സരസ്ത്വം ഉക്തം സമാത്രാപിയതവ്യലീകം ആരാധയാധോക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനമുത്തമോ യഥാ. അതുകൊണ്ട് നീ എന്തു വേണം? ആതിഷ്ടതത്താത വിമത്സരസ്ത്വം, നിന്റെ മനസ്സിൽ നിന്ന് മത്സരബുദ്ധിയൊക്കെ കളയണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ കുട്ടിക്ക് അവനവൻ്റെ വീട്ടിലോ പിതൃഗൃഹത്തിലോ മാതൃഗൃഹത്തിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇൻലോസിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ആ കുഴപ്പം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ഇമ്മാതിരിയുള്ള ചിന്തകളാണ്, ഉന്നമനകരമായിരിക്കുന്ന ചിന്തകളാണ് മനസ്സിൽ വളർത്തേണ്ടത്. ആതിഷ്ടതത്താത വിമത്സരസ്ത്വം ഉക്തം സമാത്രാവി, സമാത്ര സപത്നി എന്ന് പറയുന്നത് പോലെ എന്നെപ്പോലെയുള്ള ഒരമ്മയാണ് ജനിച്ചത് എന്നിൽ നിന്ന്, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കൂട്ടാണല്ലോ, ഒരേ രാജാവിൻ്റെ ഭാര്യമാരാണ്. അപ്പം നിൻ്റെ ചെറിയമ്മ പറഞ്ഞത് ശരിക്കും അക്ഷരം പ്രതി നീ അത് അനുസരിക്കണം, ആ പറഞ്ഞ മാതിരി ചെയ്യണം. ആ ചെയ്യുന്ന സമയത്തോ ഉത്തമനോട് ഒരു തരത്തിലുള്ള മാത്സര്യവും നിനക്ക് തോന്നരുത്. ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞുല്ലോ എന്ന് പറഞ്ഞ് ഒരു കോപമോ താപമോ അവരുടെ നേരെ ഉണ്ടാവരുത്. യത് അവ്യലീകം, അതിലൊരു വിധത്തിലുള്ള വ്യലീകവും കാണിക്കാതെ ആരാധയ ആരാധിക്കൂ. എന്തിനെ? അധോക്ഷജപാദപത്മം, ആ ഭാഗവതത്തിൻ്റെ വർണ്ണന കണ്ടില്ലേ, അധോക്ഷജൻ്റെ പാദപത്മം. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അദൃശ്യനും അന്തർഗതനും അന്തർവാസിയുമായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിക്കൂ. യദീച്ഛസേ അധ്യാസനമുത്തമോ യഥാ, യദീച്ഛസേ അധ്യാസനമുത്തമോ യഥാ, നിനക്ക് രാജാവിൻ്റെ മടിയിൽ ചെന്ന് ഇരിക്കണം, നല്ല ഒരു ആസനം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ചെറിയമ്മ പറഞ്ഞ മാതിരി തന്നെ നീ ചെയ്തോന്ന്. ഞാൻ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്നിട്ട് എൻ്റെ ശ്രോതാക്കളോടും പ്രേക്ഷകരോടും ചോദിക്കും, എന്താ ചോദിക്കുക? നോക്കൂ, ആ കുട്ടി ഓടി വന്നു, അമ്മ സമാധാനിപ്പിച്ചു, അതുവരെയൊക്കെ ശരിയാ, അവിടുന്ന് അങ്ങടോ. അവിടെയാണ് നിങ്ങളും ഗൃഹസ്ഥന്മാരും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം, അവിടെയാണ് നിങ്ങൾക്കുള്ള പാഠങ്ങളും മൂല്യങ്ങളും. ഇവിടെ രംഗം ഉത്താനഭട്ടൻ്റെ രാജധാനിയാണ്. വിഷയമോ? രണ്ട് മക്കളിൽ ഒരു മക്കൾക്ക് അച്ഛൻ്റെ മടി നിരസിച്ചതാണ്. അതിന് പുറമെയോ, നിരസിച്ച സമയത്ത് അതേ രംഗത്തിൽ മടിയിലിരിക്കുന്ന കുട്ടിയുടെ അമ്മ തീക്കൊള്ളി തീക്കൊള്ളി പോലെയുള്ള വാക്കുകളാണ് അതേപോലെ സമാനനായിരിക്കുന്ന ഒരു പുത്രനോട് പറയുന്നത്. അത് കേട്ട്
വേവുന്ന മനസ്സോടുകൂടി വന്ന മനസ്സിനെ അമ്മ സമാധാനിപ്പിച്ച് പറയുകയാണ്, ചെറിയമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരി, അതുകൊണ്ട് നീ അധോക്ഷജൻ്റെ പാദപത്മത്തെ ആരാധിച്ച് ഒരു കാലത്തും അഴിവില്ലാത്തതായ ഒരു സ്ഥാനം ഒരു മടി സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിങ്ങളുടെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ആരാധിക്കാൻ. നിങ്ങളോ ഇതുമാതിരി ചെയ്യോ ചെയ്യില്ലേ എന്നുള്ള ഒരു ചോദ്യം ശ്രീമദ് ഭാഗവതം എല്ലാവരോടും ചോദിക്കുന്നു. ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാ, നാം വിശ്വസിക്കുന്ന ഈശ്വരനെ, നാം വിശ്വസിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരനെ പരിപൂർണമായി വിശ്വസിക്കുക. രാജധാനിയിൽ സമാധാനവും സമതുലിതത്വവും ഉണ്ടാവില്ല എന്ന് തീർച്ചയാക്കി, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഈശ്വരനെ ഭജിച്ച് ഈശ്വരൻ്റെ പ്രസാദം കൊണ്ടെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ ഈശ്വരനെ ഏൽപ്പിച്ചങ്ങോട്ട് കൊടുക്കാൻ സുനിധിക്ക് സാധിച്ചു. അതുപോലെയുള്ള മനസ്ഥിതി നിങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ് എന്നെങ്കിലും ഞാൻ പറയുന്നു, ഉണ്ടാവട്ടെ. അതിനായി ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഈ സന്ദർഭത്തിൽ. ഇത് ഞാൻ ഈ ഭാഗം തുടർന്ന് പറയുന്നില്ല, ഇത് മുമ്പൊരു ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എനിക്ക് ഒന്ന് ഈ പ്രേക്ഷകന്മാരെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് വിചാരിച്ചത് നടന്നില്ല. ആ നടക്കാത്ത ദുഃഖം പരിഹരിക്കേണ്ട ചുമതലയുണ്ട് മഹാവിഷ്ണുവിന്, ശ്രീഹരിക്ക്. അതെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമായിട്ട് ഞാനിവിടെ പറഞ്ഞതാണ്. അങ്ങനെ ധ്രുവൻ പോയി തപസ് ചെയ്തു, മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു. അപ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും രാജധാനിയിലുള്ള ചരിത്രം മുഴുവനും മാറി. അവിടെ തോരണങ്ങൾ നാട്ടി, കൊലവാഴകൾ നാട്ടി, ആനകളായി, കുതിരകളായി, പട്ടങ്ങളായി, എല്ലാമായി. ഉത്താനപാതിരും ഉത്തമനും സുരുചിയും എല്ലാവരും കൂടി വന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ധ്രുവനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയത്. അപ്പം മഹാവിഷ്ണു എങ്ങനത്താളാ, ശ്രീഹരി എങ്ങനത്താളാ? അദ്ദേഹം ഒരു ഭൃത്യൻ്റെയോ ഒരു ഭക്തൻ്റെയോ എന്തെല്ലാം അഭീഷ്ടമുണ്ടോ ആ അഭീഷ്ടം നിറവേറ്റി കൊടുക്കും, പോട്ടെ. പരിഭവങ്ങളോ വിഷമങ്ങളോ നിഷേധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കും. ധ്രുവചരിതം അതിനുള്ള ഒരു ദൃഷ്ടാന്തം, എന്നേക്കുമുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ധ്രുവൻ ഒരു ചെറിയ കുട്ടിയായിരുന്നല്ലോ. ഒരു കുട്ടിക്ക് എന്തുമാത്രം ആവശ്യമുണ്ടാവും? അച്ഛൻ്റെ മടിയിലിരിക്കണം, ഒരു നിസ്സാര ആവശ്യം. അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ധ്രുവൻ ഉപയോഗിച്ചതോ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി കഠിനമായ തപസ്സ ഏകാഗിയായി കാട്ടിൽ ചെന്ന് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. കുചേലൻ സുദാമ എന്ന് പറയുന്ന ഒരു ചരിത്രം ഭാഗവതം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പ്രായം വന്നിട്ടുള്ള ഒരാളാണ്. എത്ര കുട്ടികളാണെന്ന് ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷേ കുറേ കുട്ടികളുണ്ടെന്നൊക്കെ സാധാരണ ചില കവികളൊക്കെ പറയും. എന്തായാലും സുദാമാവിൻ്റെ ചരിത്രം വളരെ വിശേഷപ്പെട്ടതാണ്. ശ്രീകൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു അദ്ദേഹം. എന്ത്, കൃഷ്ണനും സുദാമ കുചേലനും കൂടി സാന്ദീപനിയുടെ ആശ്രമത്തിൽ ചെന്ന് കുറേ കാലം ഒരുമിച്ച് വിദ്യാഭ്യസിച്ചിട്ടുണ്ട്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സഹപാഠി സ്ഥാനമുള്ള കുചേലനാണ്. ആ കുചേലനെ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയഃ യദൃച്ഛയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുത്ക്ഷാമാ ച തഥാവിധ പതിവ്രതാ പതിം പ്രാഹ മ്ലായതാവദനേന സ ദരിദ്രാ സീതമാനാ സഹ വേപമാനാഭിഗമ്യ ച നനു ബ്രഹ്മൻ ഭഗവതഃ സഖാ സാക്ഷാത് ശ്രീയപതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭഃ തമുപൈ മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതദേതേ കുടുംബിനേ. ഈ ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കതൊരു അമൃതരസമായിട്ടാണ് തോന്നുന്നത്. ശ്രീമദ് ഭാഗവതത്തെപ്പറ്റി പ്രസിദ്ധമായൊരു മൊഴിയുണ്ട്. എന്താണത്? സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ പദം തോറും അതിന് സ്വാദു കൂടുതലാണത്രേ. അതുമാതിരി ഭാഗവതവുമായിട്ടുള്ള പരിചയവും ഭാഗവതം വായിക്കലും കേൾക്കലും തുടങ്ങിയാൽ ഒരേ ദിവസം ചെല്ലുന്തോറും അതിന് കൂടുതൽ രുചിയാവും. ഈ ശ്ലോകങ്ങൾ നിങ്ങൾ മുമ്പിൽ കേട്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം. ഞാനിവിടെ ചൊല്ലുമ്പോൾ രണ്ടാമതോ അല്ലെങ്കിൽ പത്താമതോ കേൾക്കുമ്പോൾ അതിൽ സ്വാദും രുചിയും കൂടുതലാണാവുക. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ. ശ്രീകൃഷ്ണൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും നേട്ടങ്ങളുമെല്ലാം വിവരിക്കുന്ന ആ ചരിത്രമുണ്ടല്ലോ, അതിൽ
ഈ സുധാമ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണചരിതം പൂർണ്ണമാവില്ല. അത്ര വിശേഷപ്പെട്ട ഒരു ഭാഗ. അത് പത്താമ സ്കന്ധത്തിൽ അവസാനമാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു കഥ. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത്, കൃഷ്ണന് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു അത്രേ. ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഹ, ആ വിശേഷണ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൃഷ്ണൻ ഒരു ക്ഷത്രിയനാണെന്ന് വെച്ചോളൂ. അദ്ദേഹത്തിൻ്റെ സഹപാഠിയായി ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനത്തെ ബ്രാഹ്മണനാ? ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഹ, ബ്രഹ്മത്തെ നല്ലപോലെ അറിഞ്ഞ് ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്ന ആള്. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഒരു ബ്രാഹ്മണ ജന്മം എങ്ങനെ ഇരിക്കണം എന്ന് ഈ കഥയുടെ ചുവട് പിടിച്ച് വേദവ്യാസ മഹർഷി നമുക്ക് ഉപദേശിക്കുകയാണ്. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ലോകവസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളിലൊക്കെ ഇദ്ദേഹം വിരക്തനായിരുന്നു. എന്താ, അദ്ദേഹത്തിന് അന്തസുഖം ആത്മസുഖം ധാരാളം കിട്ടിക്കൊണ്ടിരുന്നു, അതിനാണല്ലോ പ്രത്യേകിച്ചും ബ്രാഹ്മണ ജന്മം. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ, വളരെ ശാന്തതയോടുകൂടിയിരിക്കുന്ന ആൾ. ഒന്നിലും ഒരാവലാതിയില്ല, ക്ഷോഭമില്ല, പോക്കുമില്ല, അങ്ങനെയൊന്നുമില്ല. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ ജയിച്ചിട്ടുണ്ട്. യദൃച്ഛയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി, അദ്ദേഹം നിങ്ങളെപ്പോലെ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്, ഗൃഹാശ്രമിയാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ പരിപാലിക്കണം, അതിനുള്ള ചുമതലയുണ്ട്, യജമാനനാണ്, വീട്ടിൽ സ്വാമിയാണ്, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ എങ്ങനെ കഴിഞ്ഞുകൂടും? യദൃച്ഛയാ ഉപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. മലമ്പാമ്പുണ്ടല്ലോ, അത് എര തേടി പോകാറില്ല. അത് വലിയൊരു എഴയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിന്. അത് എഴഞ്ഞഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പക്ഷി പോലെയോ മറ്റു പാമ്പുകളെ പോലെയോ ഒന്നും നീങ്ങാൻ പറ്റില്ല, വളരെ പതുക്കെ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ അത് എഴഞ്ഞു പോയി എര തേടുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇരിക്കുന്നിടത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും, വല്ലതും വന്നാൽ വായ പൊളിച്ച് അകത്തേക്കാക്കും, അത്രയേ ഉള്ളൂ. അതാണ് യാദൃച്ഛികമായിരിക്കുന്ന ഒരു ജീവിതവൃത്തി. അങ്ങനെയും ഈ ലോകത്തിൽ ജീവികളുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് മലമ്പാമ്പ്. യദൃച്ഛയാ ഉപപന്നേന, യദൃച്ഛയാ വന്നു ചേരുന്നത് എന്തോ അതുകൊണ്ട്, വർത്തമാനോ ഗൃഹാശ്രമീ, അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അത് ഉപയോഗിച്ചുകൊണ്ട്. ഒരു നാഴി കിട്ടിയാൽ ഒരു നാഴി, ഒരിടങ്ങഴി കിട്ടിയാൽ ഒരിടങ്ങഴി. വല്ല വസ്ത്രവും ഉണ്ടെങ്കിൽ ശരി, അത് കീറലാണെങ്കിൽ അങ്ങനെ, മുഷിഞ്ഞതാണെങ്കിൽ അങ്ങനെ, അങ്ങനെ എന്ത് കിട്ടിയോ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഈ കഥ കേൾക്കാൻ കൊള്ളില്ല എന്ന് തോന്നുമോ? എന്താ ഇത്, മോഡേൺ സിനിമ മാതിരി അങ്ങനെ വർണ്ണശബളമായിരിക്കുന്ന ഒരു ജീവിതമല്ല ചിത്രീകരിക്കുന്നത്. എന്നാൽ വർണ്ണശബളമല്ലേ? അതെ. എവിടം കൊണ്ട്? മനസ്സുകൊണ്ട്, മനോമൂല്യങ്ങൾ കൊണ്ട്. അതാണ് ഇവിടുത്തെ വിശേഷം. യദൃച്ഛയാ ഉപമന്നേന വർത്തമാനഹ ഗൃഹാശ്രമീ, അങ്ങനെയും ഗൃഹം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായി ഭഗവാനിലിരിക്കുന്നത്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുത്ക്ഷാമാച തഥാവിധ. ഈ യദൃച്ഛയാ വരുന്നത് കൊണ്ട് കഷ്ടിക്കയ്യായി കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ രണ്ടുപേരും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് തൊലിയും എല്ലും തന്നെയുള്ളൂ, കുറച്ച് രോമങ്ങളും, ബാക്കിയൊന്നുമില്ല. ഏതാണ്ട് ഭാര്യയും അതുപോലെ തന്നെയാണ്. എപ്പോൾ നോക്കിയാലും വിശപ്പ്, വയറ് നിറഞ്ഞ് ഊണ് കഴിക്കണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇവിടെ ഒരു ഭക്തനെ ചിത്രീകരിക്കുക. ആ ഭക്തജീവിതം എവിടം വരെ എത്തി? സമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ അവർക്കില്ല, എന്നാൽ ഇല്ല എന്നുള്ള തോന്നലുമില്ല. എന്താ കാരണം? അദ്ദേഹം ബ്രഹ്മവിത്തമനാണ്. ക്ഷുത്ക്ഷാമാച തഥാവിധ പതിവ്രത പതിംപ്രാഹ മ്ലായതാ വദനേനസ. എന്തൊക്കെ പറഞ്ഞാലും ഈ ബാഹ്യമായിരിക്കുന്ന സ്ഥിതിവിശേഷം കഠിനമായ ഒരു വസ്തുതയാണ്. യു കനോട്ട് നെഗേറ്റ് ദ സോളിഡ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. വി ഹാവ് എ ബോഡി ആൻഡ് ദ ബോഡി നീഡ്സ് ഫുഡ് ആൻഡ് നറിഷ്മെൻറ്റ്. Food and nourishment will normally come only from external articles. They have to be acquired in one manner or the other, for which money is required, effort is required. So however much you may be religious or devotional or spiritual, the material needs for the physical welfare of your external personality cannot be denied. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഭക്തി നല്ലതാണ്, അധ്യാത്മജീവിതം നല്ലതാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ ഭക്ഷണവും പോഷകവും വേണം. അതിനെ ധരിക്കാൻ വസ്ത്രം വേണം. മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാൻ ഒരു പാർപ്പിടം വേണം.
അതുകൊണ്ടാണ് ഫുഡ് ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് പ്രാഥമികം ആവശ്യമാണ്. ഏത് രാജ്യത്തിൽ എവിടെ കുട്ടികൾ ജനിച്ചാലും അവർക്കിത് മൂന്നും കൊടുക്കാൻ ഭരിക്കുന്ന സർക്കാർ നിർബന്ധിതമാണ്. അവരാണല്ലോ ഈ ലാൻഡിനെ മുഴുവൻ, ഭൂമിയെ മുഴുവൻ ഭരിക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ബലാൽ നികുതി ചുമത്തുന്നത്, വസൂലി ചെയ്യുന്നത്, എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്യുന്നവരവരാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ജനിച്ച കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നൽകേണ്ട ചുമതല ഭരണകർത്താക്കന്മാർക്കാണ്. നമ്മുടെ രാജ്യത്തും അത് തന്നെയാണ് ശരി. ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഫുൾഫിൽ ദ പ്രൈമറി നീഡ്സ് ഓഫ് ഓൾ സിറ്റിസൺസ് ബോൺ ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ച പൗരന്മാർക്കെല്ലാവർക്കും പാർപ്പിടവും ഭക്ഷണവും വസ്ത്രം കൊടുക്കാൻ സർക്കാരാണ്. അതവർ ചെയ്തില്ലെങ്കിൽ വലിയ ഒരു തെറ്റും ഒരു മഹാപാപവുമാണ്. നോക്കൂ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന്. പതിവ്രത പതിം പ്രാഹ, വളരെ കാലമായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്, എത്ര കാലം സഹിക്കും? അമ്മയാണല്ലോ ഗർഭമാത്രത്തിൽ ഏറ്റി വളർത്തി കൊണ്ടുവന്ന് മുല കൊടുത്ത് വളർത്തുന്നത്. അപ്പോൾ ആ അമ്മയ്ക്കാണ് ആ പട്ടിണിയും പാടും കുറച്ച് കൂടുതൽ തട്ടുക. പുരുഷന്മാരെ, അമ്മ പെറ്റിട്ടുള്ള പുരുഷന്മാരെ ഇവിടെയുള്ളൂ, പുരുഷന്മാർ പെറ്റ സ്ത്രീകളാരും ഇവിടെയില്ല. അപ്പോൾ അവർക്കാണ് അതിൻ്റെ വിഷമം കൂടുതൽ. അപ്പോൾ വളരെ പതിവ്രതയാണ്. പതിവ്രത എന്ന് പറഞ്ഞാൽ പതി തന്നെയാണ് അവരുടെ വ്രതം, വേറെ ഒന്നുമില്ല. ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുക, അദ്ദേഹത്തിന് ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യത്തെ പങ്കുവച്ച് രുചിയോടുകൂടി അനുഭവിക്കുക, മുറുമുറുപ്പോ മുള്ളോ മുഷ്കോ പറയാതിരിക്കുക. കേൾക്കണുണ്ടോ നിങ്ങൾ? നിങ്ങൾ എത്ര ആളുണ്ട് ഇങ്ങനെ ഭർത്താവിനോട് മുള്ളും മുഷ്കും പറയാത്തവർ? ഇതൊക്കെ ഭാഗവതം ചോദിക്കുക ഓരോ വരിയിലും.